നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശോഭ സുരേന്ദ്രൻ അങ്ങ് കത്തിക്കയറുകയാണ് കിട്ടുന്ന അവസരമൊന്നും വെറുതെ കളയുന്നില്ല എല്ലാവരുടെയും വാ മറുപടിയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നത് അത് കൊള്ളേണ്ടവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൊള്ളുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറിന് നേരെ കയ്യോകുന്ന യുവമോർച്ചക്കാരൻ്റെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന സി പി എം നേതാവ് പി ജയരാജൻ്റെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് ആ ഒരു വിഷയത്തിൽ പല ബി ജെ പി നേതാക്കളും ഇതിനോടകം തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടും കൊണ്ടും രംഗത്ത് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ശോഭ സുരേന്ദ്രനാണ് ആ ഒരു വിഷയത്തിലും അതുപോലെ തന്നെ ബി ജെ പി നടക്കുന്ന മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ പ്രതികരണം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളത് വയസ്സുകാലത്ത് ഉള്ള പരാധീനതകളൊക്കെയുമായി വീടിനകത്ത് ഇരിക്കുന്നതാണ് ജയരാജന് നല്ലതെന്നാണ് ശോഭ നൽകിയിട്ടുള്ള താക്കീത് പഞ്ഞന്നൂർ ചന്ദ്രൻ അശ്വിനി കെ ടി ജയകൃഷ്ണൻ തുടങ്ങി ഒരുപാട് പേരെ നിങ്ങൾ മോർച്ചറിയിൽ കിടത്തിയിട്ടുണ്ട് ഈ പറയുന്നതിനുള്ള ആവതൊന്നും തൽക്കാലം ജയരാജനില്ല ശാരീരികമായി വയ്യാത്ത സ്ഥിതിക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ് ജയരാജന് നല്ലതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വെള്ളി തന്നെ ഊരു വിലക്കാൻ നട്ടലുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന്റെ മണ്ണിലില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് കഞ്ഞു ഓടിക്കാൻ വഹയില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച് ഒരു കുഗ്രാമത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഊരുവിലക്കിനെയും താൻ ഭയക്കുന്നില്ലെന്നും ശോഭ തുറന്നടിച്ചു വാക്കുകൾ ഇപ്രകാരമാണ് വളരെയേറെ മാഫിയ പ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയുധമായി പ്രവർത്തിച്ച ഒരാളാണ് ജയരാജൻ വയസ്സുകാലത്തുള്ള പരാധീനതകളുമൊക്കെ വീടിനകത്തിരിക്കുന്നതാണ് അങ്ങേയ്ക്ക് നല്ലതെന്നാണ് ജയരാജനോട് പറയാനുള്ളത് കാരണം കാലം കുറെ മുന്നോട്ടു പോയി മിസ്റ്റർ ജയരാജൻ നിങ്ങളെപ്പോലെയുള്ള ഗുണ്ട മാഫിയ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് പിണറായി വിജയന്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നവരാണ് കേരളത്തിലെ യുവമോർച്ചക്കാരും ബി ജെ പി എന്നുള്ള ധാരണയൊന്നും അങ്ങേയ്ക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ ഒരുപാട് അസ്വസ്ഥതകളുമായാണ് ജീവിക്കുന്നത് മോർച്ചറിയിൽ ഒരുപാട് പേരെ നിങ്ങൾ കിടത്തിയിട്ടുണ്ട് പഞ്ഞന്നൂർ ചന്ദ്രനെ നിങ്ങൾ മോർച്ചറിക്ക് അകത്താക്കി അശ്വിനിയെ നിങ്ങൾ മോർച്ചറിക്ക് അകത്താക്കി എന്റെ സഹപ്രവർത്തകൻ കെ ടി ജയകൃഷ്ണനെ നിങ്ങൾ മോർച്ചറിക്ക് അകത്താക്കി ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി മോർച്ചറിൽ നിങ്ങൾ രമ എന്ന പാവപ്പെട്ട സ്ത്രീയെ കേരളത്തിൽ കണ്ണീരണിയിച്ചു ഒരുപാട് ബലിദാനികളെ കണ്ട നാടാണ് കേരളം ഇതിനുള്ള ആവതൊന്നും ജയരാജൻ തൽക്കാലമില്ല ജയരാജൻ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഈ ഡയലോഗ് കൊണ്ട് നിങ്ങൾക്ക് നടക്കും അല്ലാതെ മൈതാനത്ത് നിന്ന് പോരാട്ടം നടത്താനുള്ള ചങ്കുറ്റവും തൻ്റെ ഇടവുമൊന്നും അങ്ങേക്കില്ല അതിൻ്റെ ആവശ്യവുമില്ല ഇവിടെ യുവമോർച്ചയുടെ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രവർത്തിക്കും പിന്നെ ലീഗിൻ്റെ കുത്തകപ്പാടം എങ്ങനെയാണ് ജയരാജൻ ഏറ്റെടുക്കുന്നത് എന്താണ് ജയരാജൻ്റെ പ്രസ്താവനയുടെ അർത്ഥം ഇവിടെ സമാധാനത്തോടും ശാന്തിയോടും കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അന്വേഷണ ഏജൻസി വന്നത് കേരളം പഴയ കേരളമല്ല ഏറെ ദൂരം കേരളം മുന്നോട്ട് പോയി ഇന്ത്യ നമ്മുടെയെല്ലാം അമ്മയാണ് ജയരാജൻ്റെ പാർട്ടിക്കാർക്ക് ഒരു നിയമം എൻ്റെ പാർട്ടിക്കാർക്ക് മറ്റൊരു നിയമം അതൊന്നുമില്ല ഒരക്രമത്തിന് പോകേണ്ട അല്ലെങ്കിൽ തന്നെ താങ്കൾക്ക് ശാരീരികമായി വയ്യ ഇക്കാര്യത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് ജയരാജന് നല്ലതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ശോഭാ സുരേന്ദ്രൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നെ ഊരുവിലക്കാൻ നട്ടലുള്ള ഒരു രാഷ്ട്രീയകാരൻ കേരളത്തിന്റെ മണ്ണിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച് വളരെ ബുദ്ധിമുട്ടി തെക്കുംകര എന്ന ചെറിയ പഞ്ചായത്തിലെ മണലിത്തറ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ ഭക്ഷണത്തിനും ഗതിയില്ലാതെ ഒടുതുണിക്ക് മറുതുണിയില്ലാതെ തുടങ്ങിയിട്ട് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഊരുവിലക്കിനെയും ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാവല്ല ഞാൻ എന്ന് മാത്രമാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന ഞാൻ കണ്ടു ശോഭാ സുരേന്ദ്രനെതിരെ താൻ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി എനിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പൈസയും കളഞ്ഞ് അതിനായി പോകേണ്ട കാര്യമുണ്ടോ ഒരു മെയിൽ അയച്ചാൽ പോരെ ഇവിടെ നിന്ന് മെയിൽ അയച്ച് പറയാനുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചാൽ പോരെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ദേശീയ നേതൃത്വം നൽകുന്ന ചുമതലകൾ കൃത്യമായി നിർവഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരിയാണ് ഞാൻ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും എന്നെ ഭയപ്പെടുത്തുന്നില്ല എന്നെ വേദനിപ്പിക്കുന്നുമില്ല ഒരു തീരുമാനമെടുത്ത് കളത്തിലിറങ്ങിയാൽ പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല ഈ പാർട്ടിയുടെ പ്രവർത്തനം സുതാര്യമായിരിക്കണം എന്ന് പഠിപ്പിച്ച നരേന്ദ്രമോദിയുടെ അഖിലേന്ത്യാ നേതാക്കളുടെയും എല്ലാം ആശീർവാദത്തോടെ തന്നെയാണ് കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കുന്നത്